അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാം 11-ാമത്തെ ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 - x² / 1 + x² ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇൻവേഴ്സ് ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതുകൊണ്ട് എന്തെയ്യില്ല, ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയല്ല, ആദ്യം എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡെറിവേറ്റീവിലേക്ക് പോവുള്ളൂ. സോ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ 1 - x² / 1 + x². സോ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് 1 - tan²θ / 1 + tan²θ ആണ്. അത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ കോസ് 2θ യുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ കോസ് 2θ യുടെ ഇക്വേഷൻ ആണ് 1 - tan²θ / 1 + tan²θ എന്ന് പറയാം. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സിന് പകരം അതുകൊണ്ട് tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിന് പകരം tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ മാറുന്നു, വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, ഇവിടെ ഈ രണ്ട് എക്സിന് പകരം എന്ത് കൊടുക്കുക, tan θ എന്ന് കൊടുക്കുക. സോ കോസ് ഇൻവേഴ്സ് ഓഫ് 1 - tan²θ / 1 + tan²θ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വൈയുടെ വാല്യൂ ഈക്വൽ ടു എന്ത് ചെയ്യുക, വീണ്ടും ഈ ഒരു ഇക്വേഷന് പകരം നമ്മൾ കോസ് 2θ എന്ന് കൊടുക്കുന്നു. സോ വീണ്ടും വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2θ എന്ന് വന്നു. വീണ്ടും വൈ ഈക്വൽ ടു നമ്മുടെ കോസ് ഇൻവേഴ്സും കോസും എന്താണ്, പരസ്പരം റെസിപ്രോക്കൽ ആയതുകൊണ്ട് ക്യാൻസലായി പോയി, ബാക്കി ഇവിടെ 2θ മാത്രമേ ഉള്ളൂ. സോ എന്ത് കിട്ടി, വൈ ഈക്വൽ ടു 2θ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് ഈക്വൽ ടു tan θ എന്നാണ് അതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ, ടാൻ ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. സോ വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ തീറ്റയ്ക്ക് പകരം നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുത്തു. സോ വൈയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയത് 2 × tan⁻¹ എന്നാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. സോ വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്ന് കിട്ടും. അതായത് 2 കോൺസ്റ്റൻ്റ് ആണ്, 2 അതുപോലെ എഴുതി, ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 - 1 + x² ആണ്, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അടുത്തവിടെ നമ്മൾ ചെയ്യുക 13-ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 13-ാമത്തെ ക്വസ്റ്റ്യൻ പറയാം, വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2x/1 + x² ആണ്. അപ്പോൾ വീണ്ടും ഇൻവേഴ്സ് ആണ് വന്നേക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോം നോക്കുകയാണെങ്കിൽ ഇവിടെ 2x/1 + x² ഫോമ കിടക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2tan θ / 1 + tan²θ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ sin 2θ യുടെ ഇക്വേഷനാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ sin 2θ എന്ന് പറയുന്നത് 2tan θ / 1 + tan²θ ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സിന് പകരം tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എക്സിന് പകരം tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, ഇവിടെ എന്ത് ചെയ്യുക, ഈ എക്സിനും ഇതാ താഴെയുള്ള എക്സിനും പകരം tan θ എന്ന് കൊടുത്തു. സോ tan 2tan θ / 1 + tan²θ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുക, ഈ ഇക്വേഷന് പകരം, ഇത്രയും വാല്യൂവിന് പകരം നമുക്ക് എന്തറിയാം, അതിൻ്റെ വാല്യൂ sin 2θ ആണ്. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കുന്നു, sin 2θ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് sin 2θ എന്ന് വരും. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ കോസ് ഇൻവേഴ്സും സൈനുമാണ് വന്നേക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സും കോസുമാണെങ്കിൽ മാത്രം എന്തേ ഉള്ളൂ, അവർ പരസ്പരം ക്യാൻസലായി പോകും. പക്ഷേ ഇവിടെ ഉള്ളത് കോസ് ഇൻവേഴ്സും സൈൻ ഫംഗ്ഷനെ വന്നേക്കുന്നത്, അപ്പോൾ അതൊരിക്കലും എന്താവില്ല, പരസ്പരം ക്യാൻസലാവില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ കിടക്കുന്ന സൈൻ ഫംഗ്ഷനെ കോസിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സൈനെ കോസാകെ നമുക്കറിയാം, sin θ നമുക്ക് cos π/2 - θ എന്ന് എഴുതാൻ പറ്റും. sin θ cos π/2 - θ എന്ന് എഴുതാം. പക്ഷേ ഇവിടെ തീറ്റയുടെ സ്ഥാനത്തുള്ളത് 2θ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, sin 2θ cos π/2 - 2θ എന്ന് മാറ്റി. അപ്പോൾ വീണ്ടും നോക്കുക, കോസ് ഇൻവേഴ്സ് അതുപോലെ, ബാക്കി sin 2θ പകരം cos π/2 - 2θ എന്ന് കൊടുത്തു. ഇനി എന്താ, ഇപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സും ആ ഒരു കോസും ക്യാൻസലായി പോയി. വീണ്ടും ബാക്കി അവിടെ വരിക, കോസ് ഇൻവേഴ്സും കോസും പോയി കഴിഞ്ഞാൽ π/2 - 2θ എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. സോ വൈയുടെ വാല്യൂ π/2 - 2θ എന്ന് വന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ തീറ്റയ്ക്ക് പകരം വാല്യൂ എടുക്കണം. ഇവിടെ എക്സിൻ്റെ വാല്യൂ tan θ ആണ്, അതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ tan⁻¹ എന്ന് വരും. സോ എന്ത് ചെയ്തു, ഇവിടെ തീറ്റയ്ക്ക് പകരം tan⁻¹ എന്ന് കൊടുത്തു. സോ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയത് π/2 - 2tan⁻¹ എന്നാണ്. സോ എന്ത് ചെയ്യും, നമ്മളിനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്ന് കിട്ടും, ബാക്കിയുള്ള ആദ്യത്തെ ടേം π/2 ആണ്. സോ നമുക്കറിയാം π/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. π/2 എന്ന് വെച്ചാൽ 180/2 90°, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ എന്തായിപ്പോയി, ഈ π/2 ഡെറിവേറ്റീവ് 0 ആയിപ്പോയി, ബാക്കി ഒരു മൈനസ്, അതുപോലെ 2 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 2 അവിടെ ഇട്ട് വെച്ചു. ബാക്കിയുള്ള ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 1 ബൈ
വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് ആ വാല്യൂ കൊടുത്തു. സോ നമ്മുടെ ലാസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ മൈനസ് ടു ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തടി ചെയ്യുന്നത് പതിനാലാമത്തെ ചോദ്യമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു സൈൻ ഇൻ ബേസ് ഓഫ് ടു എക്സ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ് ചോദ്യം. അപ്പോൾ ഇവിടെയും ഇൻവേസ് തന്നെയാണ്. എന്ത് ചെയ്യുക, നമ്മളിവിടെ നോക്കുക എക്സിന് പകരം സൈൻ തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഉള്ളതാണ്ട് ഈ ഒരു എക്സ് ഉണ്ട്, രണ്ട് എക്സ് ഉണ്ട്. ഈ എക്സിന് പകരം എന്ത് ചെയ്യുക, രണ്ട് സ്ഥലത്തും സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറുന്നു, വൈ ഈക്വൽ ടു സൈൻ ഇൻ ബേസ് ഓഫ് ടു സൈൻ തീറ്റ, ആദ്യത്തെ എക്സിന് പകരം സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ്, വീണ്ടും ഈ എക്സിന് പകരം സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടേ സൈൻ ഇൻവേസ് അതുപോലെ, ടു സൈൻ തീറ്റയും അതുപോലെ, ഇവിടെ ബാക്കി വരിക റൂട്ടിനകത്ത് വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. സോ വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വാല്യൂ കോസ് സ്ക്വയർ തീറ്റയാണ്. കാരണം നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ ആണ്. ആ ഇക്വേഷൻ എന്താണ് കിട്ടുക, വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുത്തു. വീണ്ടും നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേസ് അതുപോലെ, ടു സൈൻ തീറ്റയും അതുപോലെ, ബാക്കി റൂട്ടും ഈ ഒരു സ്ക്വയറും എന്തായിപ്പോയി, ക്യാൻസൽ ആയി പോയാലും ബാക്കി അവിടെ കോസ് തീറ്റ എന്നാണ് വരിക. അപ്പോൾ വീണ്ടും കിട്ടിയത് സൈൻ ഇൻവേസ് ഓഫ് ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ വീണ്ടും നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ് ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ അത് സൈൻ ടു തീറ്റയാണ്. അപ്പോൾ ടു സൈൻ തീറ്റ കോസ് തീറ്റാക്ക് പകരം എന്ത് കൊടുത്തു, നമ്മൾ സൈൻ ടു തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ വീണ്ടും മാറുന്നു, വൈ ഈക്വൽ ടു സൈൻ ഇൻവേസ് ഓഫ് സൈൻ ടു തീറ്റ എന്ന് വന്നു. അപ്പോൾ വീണ്ടും നോക്കുക, ഇവിടെ സൈൻ ഇൻവേസും സൈനുമാണ് അടുത്ത് വന്നിരിക്കുക. സ്വന്തം ആയിപ്പോയത് ക്യാൻസലായി പോയി, ബാക്കിയുള്ളത് ടു തീറ്റ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടു തീറ്റ എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, അവിടെ വൈയുടെ വാല്യൂ ടു തീറ്റ എന്നാണ് കിട്ടിയത്. വീണ്ടും എന്ത് ചെയ്യണം, തീറ്റയ്ക്ക് പകരം വാല്യൂ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ നോക്കുകയാണെങ്കിൽ എക്സിന് പകരം കൊടുത്തത് സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയാണെങ്കിൽ അതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേസ് എക്സ് ആയിരിക്കും. സോ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുത്തു, നമ്മൾ സൈൻ ഇൻവേസ് എക്സ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ വൈ ആണുള്ളത്, വൈയെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും ഈക്വൽ ടു, റൈറ്റ് സൈഡിലെ ടു കോൺസ്റ്റൻ്റ് ആണ്, സോ ടു അതുപോലെ, ബാക്കി വരിക സൈൻ ഇൻവേസ് എക്സ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു സൈൻ ഇൻവേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ എന്ത് കൊടുത്തവിടെ, സൈൻ ഇൻവേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിന് കൊടുത്തു. അപ്പോൾ അത്ര ഉള്ളൂ ചെയ്യാൻ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വീണ്ടും ചെയ്യുന്നത് പതിനഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു സീ കോ സീക്ക് ഇൻവേസ് ഓഫ് വൺ ബൈ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യടാ, ഡെറിവേറ്റീവ് എടുക്കാനാണ് ചോദിച്ചേക്കുക. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന് പകരം കോസ് തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം എക്സിന് പകരം കോസ് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും, വൈ ഈക്വൽ ടു സീക്ക് ഇൻവേസ് ഓഫ് വൺ ബൈ, ഇവിടുത്തെ ഈ ഒരു എക്സിന് പകരം കോസ് തീറ്റ, വൺ ബൈ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ നോക്കുക, ഇവിടെ സീക്ക് ഇൻവേസ് ഓഫ് എന്താ ഇത്രയും ടേമിനെ, ഈ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന് പറയുന്ന ഒറ്റ ടേമിനെ നമ്മൾ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ ഇത് സീക്ക് ഇൻവേസ് ഓഫ് വൺ ബൈ എക്സ് ഫോമാണ്. അപ്പോൾ സീക്ക് ഇൻവേസ് വൺ ബൈ എക്സിന് നമ്മൾ എഴുതുക കോസ് ഇൻവേസ് എക്സ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ എന്താണ് ഇൻവേസിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ് സീക്ക് ഇൻവേസ് ഓഫ് വൺ ബൈ എക്സിനെ കോസ് ഇൻവേസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, ഇത്രയും ടേമിന് എക്സ് എടുക്കുകയാണെങ്കിൽ ഇത് സീക്ക് ഇൻവേസ് വൺ ബൈ എക്സ് ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് നമുക്ക് കോസ് ഇൻവേസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ കോസ് ഇൻവേസ് എക്സ് എന്ന് വെച്ചാൽ ഇത്രയും ടേം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും, ഇവിടെ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് ഉണ്ടെന്ന് കൊടുക്കാം. സോ ആ ക്വസ്റ്റ്യൻ അങ്ങനെ മാറി. അപ്പോൾ ഇനി വീണ്ടും വരിക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഇവിടുത്തെ അകത്ത് വരുന്നത് ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന് വെച്ചാൽ അത് കോസ് ടു തീറ്റയാണ്. അപ്പം കോസ് ടു തീറ്റയുടെ ഇക്വേഷനാണ് ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ. സോ എന്ത് ചെയ്തു, ഈ ടേമിന് പകരം നമ്മൾ കോസ് ടു തീറ്റ എന്ന് കൊടുത്തു. വീണ്ടും നോക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു കോസ് ഇൻവേസ് ഓഫ് കോസ് ടു തീറ്റ എന്നാണ് കിട്ടിയത്. ഇവിടെയും കോസ് കോസ് ഇൻവേസും അടുത്ത് വന്നു. സോ എന്തായിപ്പോയി, ആ രണ്ട് ടേമുകൾ കട്ടായി പോയാൽ ബാക്കി വരിക ടു തീറ്റയാണ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും നമുക്ക് വൈയുടെ വാല്യൂ ടു തീറ്റ എന്ന് കിട്ടി. ഇനി വീണ്ടും എന്ത് ചെയ്യണം, തീറ്റയ്ക്ക് പകരം വാല്യൂ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എക്സിന് കൊടുത്തത് കോസ് തീറ്റ എന്നാണ്, അപ്പോൾ അതിന് തീറ്റയുടെ വാല്യൂ കോസ് ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ കോസ് ഇൻവേസ് എക്സ് എന്ന് വരും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ തീറ്റയ്ക്ക് പകരം നമ്മൾ കോസ് ഇൻവേസ് എക്സ് എന്ന് കൊടുത്താൽ വൈ ഈക്വൽ ടു ടു കോസ് ഇൻവേസ് എക്സ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഈക്വൽ ടു ടു കോൺസ്റ്റൻറ്റ് അതുപോലെ, ബാക്കിയുള്ളത് കോസ് ഇൻവേസ് എക്സ് ആണ്. നമ്മൾ പഠിച്ചു കോസ് ഇൻവേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ എന്ത് ചെയ്തു, അവിടെ ഡെറിവേറ്റീവിന് വാല്യൂ കൊടുത്തു. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്, ബാക്കി ദിവസം ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഒരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്.
അപ്പോൾ ഈ ഒരു സെക്ഷനിൽ, അതായത് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 5.4 ആണ്. ഈ ഒരു സെക്ഷനിൽ വരിക എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ലോഗരിതമിക് ഫംഗ്ഷനും രണ്ടിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുമാണ് ഈ ഒരു സെക്ഷനിൽ വരിക. നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ, അതായത് കഴിഞ്ഞ എക്സസൈസിലെല്ലാം എല്ലാ ചോദ്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ചെയ്യാതെ വിടുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരുവിധം ചോദ്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം ടൈപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യില്ല, അത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ കീയും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ അത് സമയമെടുത്തിരുന്ന് മാക്സിമം ചെയ്ത് നോക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക, ഇക്വേഷൻസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ ചെയ്ത് വരിക നല്ലപോലെ. അപ്പോൾ നമ്മുടെ ടോപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം നോക്കാനുള്ളത് എക്സ്പോണൻഷ്യലും അതുപോലെ തന്നെ ലോഗരിതമിക് ഫംഗ്ഷൻസുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് ആണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അവിടെ ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എക്സ്പോണൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുക. അതുപോലെ ലോഗരിതം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത് പറയാനായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും അതുപോലെ ലോഗരിതമിക് ഫംഗ്ഷനും രണ്ടും പരസ്പരം ഇൻവേഴ്സുകളാണ്. ഓക്കെ, അതായത് ഈ എക്സ്പോണൻഷ്യലും അതുപോലെ തന്നെ ലോഗരിതവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പരം ഇൻവേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നും ആ ഒരു പോയിന്റിൽ നിന്നുമാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി വരിക. അതായത് ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈയും എക്സ്പോണൻഷ്യലും അതുപോലെ ലോഗും എന്താണ് പരസ്പരം ഇൻവേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ഈയും ലോഗും ക്യാൻസലായി പോയിട്ട് ബാക്കിയുള്ള ഈ ഒരു എക്സ് മാത്രം വരും. അപ്പോൾ വീണ്ടും ലോഗും ഈയും വന്നത് തന്നെ അവിടെ വീണ്ടും പരസ്പരം എന്താണ് ഇൻവേഴ്സ് ആയതുകൊണ്ട് രണ്ടും ക്യാൻസലായി പോയാലും ബാക്കിയുള്ള ഈ ഒരു എക്സ് മാത്രമായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു റിസൾട്ട് പഠിച്ചു വച്ചേക്കുക. ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ ലോഗ് ഇ റേസ് ടു എക്സ് രണ്ടായാലും ലാസ്റ്റ് വാല്യൂ തന്നെ ആയിരിക്കും, അതിൻ്റെ എക്സ് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക ലോഗ് ഈയുടെ വാല്യൂ വൺ ആണ്. ഓക്കെ, ലോഗ് ഈയുടെ വാല്യൂ വൺ ആണ്, അതുപോലെ ലോഗ് വണ്ണിൻ്റെ വാല്യൂ സീറോയുമാണ്. ഈ ഒരു മൂന്ന് പ്രോപ്പർട്ടി ആദ്യം പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അതിൻ്റെ കൂടെ പഠിക്കുക ലോഗ് ഈയുടെ വാല്യൂ വണ്ണ്, ലോഗ് വണ്ണിൻ്റെ വാല്യൂ സീറോയുമാണ്. അപ്പോൾ നമ്മുടെ ലോഗിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി പറയാം, ലോഗ് എക്സ് റേസ് ടു എന്നിൻ്റെ വാല്യൂ എൻ ലോഗ് എക്സ് എന്നാണ്. ഇവിടെ എന്നും എക്സ് എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ് എൻ്റെ, ഇത് എന്നും ഇത് എക്സ് ആണ് കേട്ടോ. അപ്പോൾ ലോഗ് എക്സ് റേസ് ടു എന്നിൻ്റെ വാല്യൂ എൻ ലോഗ് എക്സ് എന്നാണ്. ഇവിടെ പവർ ഉണ്ടല്ലോ എന്ന്, ആ പവർ ആദ്യമേ വരും, ബാക്കി ടേം അതുപോലെ എഴുതുക ലോഗ് എക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലോഗ് എക്സ് റേസ് ടു ഫൈവിനെ, ഇപ്പോൾ എന്ത് ഫോമാണിത്, ലോഗ് എക്സ് റേസ് ടു എൻ ഫോമാണ്. ഇതിൽ നമുക്ക് മാറ്റിയിട്ട് ആദ്യമേ എൻ, എന്നിൻ്റെ വാല്യൂ ഇവിടെ ഫൈവ് ആണ്, ഫൈവ് ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് അതായത് ലോഗ് എക്സ് റേസ് ടു എന്നിനെ മാറ്റി നമുക്ക് എൻ ലോഗ് എക്സ് എന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ടുള്ളത് ലോഗ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു വൈയെ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്നാണ് മാറ്റുക. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ നടുക്ക് പ്ലസ് വരുന്നു, ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് മാറ്റി എഴുതാം. അതുപോലെ ലോഗ് എക്സ് ബൈ വൈ ആണെങ്കിൽ, ലോഗ് എക്സ് ബൈ വൈ ആണെങ്കിൽ അതിനെ നമ്മൾ മാറ്റിയിട്ട് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്നായിരിക്കും എഴുതുക. അതിൻ്റെ ഓർത്തിരിക്കുക ലോഗ് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ ലോഗ് എക്സ് എന്നും ലോഗ് എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്നും അതുപോലെ ലോഗ് എക്സ് ബൈ വൈ ആണെങ്കിൽ ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്നുമായിരിക്കും എഴുതുക. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻഷ്യലിൻ്റെയും അതുപോലെ ലോഗരിതം ഫംഗ്ഷൻ്റെയും പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ്പോണൻഷ്യലിൻ്റെയും ലോഗരിതത്തിൻ്റെയും ഡെറിവേറ്റീവ്സ് നിങ്ങൾക്കറിയാം, അതായത് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, അതുപോലെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, അതുപോലെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരിക. അപ്പോൾ ഇതൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് ചെയ്യുക എക്സസൈസ് 5.4 ആണ്. അപ്പോൾ ചോദ്യം ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ചോദിച്ചേക്കുക. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇ റേസ് ടു എക്സ് ബൈ സൈൻ എക്സ് എന്നാണ്.
നമ്മൾ എന്ത് ചെയ്തു ലെറ്റ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ സൈൻ എക്സ് എന്നെടുത്തു. ഇനി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മുകളിലുള്ള ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആണ്, താഴെയുള്ളത് സൈൻ എക്സുമാണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഒരു വേരിയബിളാണ്, സൈൻ എക്സും ഒരു വേരിയബിളാണ്. സോ രണ്ട് വേരിയബിൾസിൻ്റെ കോഷ്യൻ്റ് ആണ് തന്നേക്കുക. അപ്പോൾ അതായത് യു ബൈ വി ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിനെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോഷ്യൻ റൂൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ കോഷ്യൻ റൂൾ ആലോചിക്കുക, കോഷ്യൻ റൂൾ യു ബൈ വി ഫോമാണെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യുക, താഴെയുള്ള ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആണ് ഇക്വേഷൻ. സോ ആ ഒരു കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ നമുക്ക് വേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വൈ ആണുള്ളത്, വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുന്നു, അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ് എന്ന് വരും. സോ ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ കോഷ്യൻ റൂൾ അപ്ലൈ ആണ്. കോഷ്യൻ റൂൾ തുടങ്ങുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു, സോ ഡിനോമിനേറ്റർ സൈൻ എക്സ് ആണ്, സൈൻ എക്സ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇവിടെ ന്യൂമറേറ്റർ ഇ റൈസ് ടു എക്സ് ആണ്. സോ എന്ത് ചെയ്തു, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇനി നടുക്കുള്ള സൈൻ എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും, മൈനസ് വീണ്ടും അടുത്ത് വരിക ന്യൂമറേറ്റർ ആണ്. സോ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഇ റൈസ് ടു എക്സ് ആണ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതാണ് ഡെറിവേറ്റീവ്, സോറി ഡിനോമിനേറ്റർ സൈൻ എക്സ് ആണ്. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് ഹോൾ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇവിടെ താഴെയുള്ളത് സൈൻ എക്സ് ആണ്, സോ സൈൻ എക്സിൻ്റെ സ്ക്വയർ എടുത്തു. ഇനി നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ആദ്യത്തെ സൈൻ എക്സ് അതുപോലെ സൈൻ എക്സ് എഴുതിയിട്ടുണ്ട്, ബാക്കി ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ആണ് വരിക. സോ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, അടുക്കുള്ള മൈനസ് അതുപോലെ, അടുത്ത ടൈം ഇ റേസ് ടു എക്സും അതുപോലെ കൊടുത്തു. ബാക്കി വരിക ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ആണ്. നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, വാല്യൂ കൊടുത്തു. താഴെയുള്ള സൈൻ സ്ക്വയർ എക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആ മുകളിലുള്ള രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ടൊരു ഇ റേസ് ടു എക്സ് ഉണ്ട്. രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, രണ്ട് ടേമിൽ നിന്നും ഒരു ഇ റേസ് ടു എക്സ് കോമൺ എടുത്തു. സോ ഇവിടെ ആദ്യത്തെ ടേമിൽ നിന്ന് ഇ റേസ് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ സൈൻ എക്സ് മാത്രമേ ഉള്ളൂ, സൈൻ എക്സ് നടുക്കുള്ള മൈനസ് അതുപോലെ. ബാക്കി രണ്ടാമത്തെ ടേമിൽ നിന്നും ഇ റേസ് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ കോസ് എക്സ് ആയിരിക്കും വരിക. സോ മുകളിലെ ടേം മാറിയിട്ട് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് എ മൈനസ് കോസ് എക്സ് എന്ന് വരും. താഴെയുള്ള സൈൻ സ്ക്വയർ എക്സ് അതുപോലെ. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് ചെയ്യുക മൂന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ക്യൂബ് ആണ്. ഓക്കെ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, ഇ റേസ് ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ക്യൂബ് എന്നെടുത്തു. സോ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ക്യൂബ് എന്ന് വന്നു. സോ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയും ടൈം ഒരു എക്സ് ആർ എടുക്കുകയാണെങ്കിൽ, എക്സ് ക്യൂബ് നമ്മൾ എക്സ് ആർ എടുക്കുകയാണെങ്കിൽ ഇത് ഇ റേസ് ടു എക്സ് ഫോമിലുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്കറിയാം ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ എന്ത് ചെയ്യുക, ഇവിടെ ഇ റേസ് ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവും ഇ റേസ് ടു എക്സ് ക്യൂബ് എന്ന് തന്നെ വരും. അതുകൊണ്ട് ആദ്യത്തെ ടൈം ഇ റേസ് ടു എക്സ് ക്യൂബാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ക്യൂബ് എന്ന് തന്നെ വന്നു, കാരണം ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇനി ബാക്കി തീരില്ല. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ ഒരു ഫംഗ്ഷനാണ് ഈ വരിക. ഓക്കെ, രണ്ടാമത് ഫംഗ്ഷൻ ഉണ്ട് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു കോ ഫംഗ്ഷനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, കോ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എടുത്തേക്കുക. അപ്പോൾ ആദ്യത്തെ ഇ റേസ് ടു എക്സ് ക്യൂബ് അതുപോലെ. ഇനി വേണ്ടത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ്. സോ ഇത് എക്സ് റേസ് ടു എൻ ഫോമാണ്, ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. സോ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ എന്ന് വരും. സോ എന്ത് ചെയ്തു, ലാസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ത്രീ ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ്. അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക നാലാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് ചോദ്യം. സോ അതിൻ്റെ ഡെറിവേറ്റീവാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വേണ്ടത്. അപ്പോൾ നമ്മുടെ ലെറ്റ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നെടുത്തു. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ്
tan inverse e raised to minus x എന്ന് കിട്ടും ഇനി ഓരോ ടേമിന്റെ ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക സോ ആദ്യത്തെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ഫംഗ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഫംഗ്ഷൻ ഒരു സൈൻ ഫംഗ്ഷൻ ഉണ്ട് ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ട് അതുപോലെ e raised to minus x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ ആണ് സോ സൈൻ x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അത് കോസ് x എന്ന് വരും സോ ആദ്യത്തെ ഈ ഒരു സൈൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കോസ് x ആണ് x ന് വരെ എന്ത് ചെയ്യാ ഈ ടേം ഇത്രയും അതുപോലെ എഴുതുക അപ്പോൾ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് e raised to minus x എന്ന് വന്നു ഇനി ഇവിടെ കോ ഫംഗ്ഷൻ ആയിട്ടുള്ള അടുത്ത ഫംഗ്ഷൻ ദാ ടാൻ ഓഫ് സോറി ടാൻ ഇൻവേഴ്സ് ഓഫ് e raised to minus x ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് എ എന്ന് വരും അപ്പോൾ വീണ്ടും ആദ്യത്തെ ടേം അതുപോലെ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എക്സ് എ ഇൻറ്റു ഇനി നമുക്ക് വേണ്ടത് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ നോക്കുക ഇവിടെ ആദ്യമേ ഉള്ളത് ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അത് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് സോ എന്ത് ചെയ്യുക ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തുള്ളത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക അവിടെ എക്സിന് പകരം ആ ഒരു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കൊടുത്താൽ മതി ഇവിടെ ഡെറിവേറ്റീവ് വരിക വൺ ബൈ വൺ പ്ലസ് എക്സിന് വരെ എന്ത് കൊടുക്കും നമ്മൾ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കൊടുത്താൽ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ആ ടൂവും കൂടെ എന്ത് ചെയ്യും ആ പവറിൽ വരും അപ്പോൾ വൺ ബൈ വൺ പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് എന്ന് വരും ഡെറിവേറ്റീവ് തീർന്നില്ല ബാക്കി ഇവിടെ ഉള്ളത് വീണ്ടും ഈ ഒരു ടാൻ ഇൻവേഴ്സിൻ്റെ കൂടെ വരുന്ന കോ ഫംഗ്ഷനാണ് ഇ റേസ് ടു മൈനസ് എക്സ് സോ എന്ത് ചെയ്യണം ഈ ഒരു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് വരിക സോ ആദ്യത്തെ ടേം അതുപോലെ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റേസ് ടു എക്സ് എ ഇൻറ്റു ബാക്കി രണ്ടാമത്തെ ടേമും അതുപോലെ വരും നമ്മുടെ താഴെയുള്ളത് വൺ പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് ആണ് ഇനി വേണ്ടത് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ സോ എന്ത് വരും ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് തന്നെ എഴുതി ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് അതേപോലെ മൈനസ് എക്സ് കൊടുത്തു ഇനി വേണ്ടത് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ് കാരണം മൈനസ് അതുപോലെ കൊടുത്തു ബാക്കിയുള്ള എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ് സോ നെഗറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് വൺ എന്ന് വരും ആ നെഗറ്റീവാണ് ഇവിടെ കൊടുത്തേക്കുക സോ എന്ത് ചെയ്യുക ഈ ഫംഗ്ഷനെ എല്ലാം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് എ ഇൻറ്റു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ ബൈ വൺ പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് എന്നായിരിക്കും ഡെറിവേറ്റീവ് വരിക ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തിടെ നമ്മൾ ചെയ്യുക എട്ടാമത്തെ ചോദ്യമാണ് അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോഗ് ഓഫ് ലോഗ് എക്സ് ആണ് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടത് സോ ലോഗ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നു ലെറ്റ് വൈ ഈക്വൽ ടു ലോഗ് ലോഗ് എക്സ് എന്നെടുത്തു ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും ഇനി എന്ത് ചെയ്യുക റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് ലോഗ് എക്സ് ആണ് വരിക ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട് രണ്ടും എന്ത് തന്നെയാണ് ലോഗരിഥമിക് ഫംഗ്ഷൻ തന്നെയാണ് സോ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ അതുകൊണ്ട് ഈ ഒരു ലോഗ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത് നമുക്കറിയാം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് സോ ഇവിടെ ഈ ഒരു ലോഗിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് എന്ന് വരും പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് ലോഗ് എക്സ് എന്നാണ് അപ്പോൾ എന്ത് ചെയ്യുക വൺ ബൈ എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് ലോഗ് എക്സ് എന്ന് കൊടുക്കണം സോ ആദ്യത്തെ ഈ ഒരു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് അതായത് വൺ ബൈ ലോഗ് എക്സ് എന്ന് വന്നു ഇനി എന്ത് ചെയ്യുക ഇവിടെ കോ ഫംഗ്ഷൻ ആയിട്ടുള്ള ലോഗ് എക്സ് ആണ് സോ ഈ ഒരു കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആദ്യത്തെ വൺ ബൈ ലോഗ് എക്സ് അതുപോലെ എഴുതി ബാക്കിയുള്ളത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ആണ് അപ്പോൾ നമുക്കറിയാം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് അപ്പോൾ എന്ത് ചെയ്തു ഇതിന് പകരം വൺ ബൈ എക്സ് എന്ന് കൊടുത്താൽ ഒന്നുകൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ വൺ ബൈ എക്സ് ലോഗ് എക്സ് എന്ന് വരും ഇതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക നിങ്ങളുടെ എക്സസൈസിലെ ഏഴാമത്തെ ചോദ്യമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് ഫൈൻ ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എന്നാണ് ചോദ്യം അപ്പോൾ ഫംഗ്ഷൻ ഇതാണ് റൂട്ട് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുക ആദ്യത്തെ ഫംഗ്ഷൻ റൂട്ട് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് ആണ് അപ്പോൾ അവിടെ ഈ ഏറ്റവും പുറത്തുള്ള റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അപ്പോൾ ഏറ്റവും പുറമെയുള്ള റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അത് വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്
ഓർത്തിരി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. ഇവിടെ ഏറ്റവും പുറമേയുള്ള ഈ ഒരു റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 √. ഇവിടെ എക്സിന് പകരം അകത്തുള്ള ഫംഗ്ഷൻ അതുപോലെ കൊടുക്കുക. അപ്പോൾ e√x എന്ന് വരും. ആദ്യത്തെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി ഇവിടെ കോ ഫംഗ്ഷനായിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുക, അകത്തുള്ള e√x അതിൻ്റെ കോ ഫംഗ്ഷൻ ആണ്. സോ എന്ത് ചെയ്യണം, ആ e√x ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇൻറ്റു dy/dx ഓഫ് e√x. അപ്പോൾ ആദ്യത്തെ ടേം അതുപോലെ എഴുതുകയാണ്, 1/2 √ e√x ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി e√x ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നമുക്കറിയാം e√x ഡെറിവേറ്റീവ് e√x തന്നെയാണ്. സോ എന്ത് ചെയ്യും, ഇവിടെ e√x ഡെറിവേറ്റീവും e√x തന്നെയാണ്. അവിടെ കഴിഞ്ഞു. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ മേലുള്ള ഫംഗ്ഷൻ നോക്കുക, ഇവിടെ വീണ്ടും ഒരു √x വരികയാണ്. സോ എന്ത് ചെയ്യുക, e√x കോ ഫംഗ്ഷനാണ് e√x. സോ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആ കോ ഫംഗ്ഷനായിട്ടുള്ള √x ഡെറിവേറ്റീവ് കൊണ്ട് ഈ ടേമിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. സോ വീണ്ടും എന്ത് ചെയ്തു, ഇൻറ്റു ഒരു dy/dx ഓഫ് √x എന്ന് വന്നു. അപ്പോൾ ആദ്യത്തെ ടൈം അതുപോലെയാണ്, 1/2 √ e√x എന്ന് വന്നു. ഇൻറ്റു e√x അതുപോലെ. വീണ്ടും എന്ത് വേണ്ടേ, ഇവിടെ √x ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ √x ഡെറിവേറ്റീവ് 1/2 √x അതുപോലെ കൊടുത്തു. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. സോ എന്ത് ചെയ്യുക, ഇവിടെ 2 താഴെ ഒരു 2 ഉണ്ട്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 ഒരു 1/4 എന്ന് വന്നു. ബാക്കി മുകളിലുള്ളത് e√x ആണ്, താഴെയുള്ളത് √e√xഉം ഇൻറ്റു ഒരു ഈ ഒരു √x അതുപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്, ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുക ടെക്സ്റ്റിലെ 10-ാമത്തെ ചോദ്യമാണ്. ഈ എക്സസൈസിലെ ലാസ്റ്റ് ചോദ്യം, 10-ാമത്തെ ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് e√x ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് y = കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് e√x എന്നെടുത്തു. സോ ഇവിടെ നോക്കേണ്ടത് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്ന് കിട്ടും. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ dy/dx ഓഫ് കോസ് ലോഗ് എക്സ് പ്ലസ് e√x എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ വീണ്ടും കോസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്, വീണ്ടും കോ ഫംഗ്ഷനായിട്ട് ലോഗ് എക്സ് പ്ലസ് e√xഉം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ഇതാണ്, കോസ് ഫംഗ്ഷനാണ്. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. സോ എന്ത് വരും ഇവിടെ, ഈ ഒരു കോസിൻ്റെ ഡെറിവേറ്റീവായിട്ടുള്ള -sin x എന്ന് വരും. ഇവിടെ എക്സിന് പകരം എന്ത് ചെയ്യുക, ഈ കിടക്കുന്ന ടേം ഇത്രയും അതുപോലെ കൊടുക്കുക. സോ -sin log x പ്ലസ് e√x എന്ന് വന്നു. തീർന്നില്ല. ഇനി എന്ത് ചെയ്യണം, ഈ കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് dy/dx ഓഫ് ലോഗ് എക്സ് പ്ലസ് e√x എന്ന് വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേം ഇവിടെ അതുപോലെ എഴുതുകയാണ്, -sin log x പ്ലസ് e√x. ഇനി വേണ്ടത് ഈ ഒരു ടേമിൻ്റെ log x പ്ലസ് e√xന്റെ ഡെറിവേറ്റീവ് ആണ്. സോ എന്ത് ചെയ്യുക, ആദ്യത്തെ ടേം ലോഗ് എക്സ് ആണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x കൊടുത്തു, നടുക്കുള്ള പ്ലസ്. അതുപോലെ രണ്ടാമത്തെ ടേം എന്ന് വെച്ചാൽ e√x ആണ്. അപ്പോൾ e√x ഡെറിവേറ്റീവ് e√x എന്ന് തന്നെയാണ്. സോ എന്ത് ചെയ്തു, ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ചെയ്തേക്കുക, വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതായത് ഈ ഒരു ടേം ആദ്യം കൊണ്ട് എഴുതിയേക്കുകയാണ്, 1/x പ്ലസ് e√x, ഈ ഒരു നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. ബാക്കി വരിക sin log x പ്ലസ് e√x എന്നാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കി വിട്ട ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് ചെയ്യുക എക്സസൈസ് 5.5 ആണ്. ഈ ഒരു സെക്ഷനിൽ ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ ആണ് വരിക. അപ്പോൾ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ആണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് തന്നേക്കുക. 1-ാമത്തെ ഫംഗ്ഷൻ കോസ് എക്സ് ഉണ്ട്, അതുപോലെ കോസ് 2x, കോസ് 3x എന്ന് പറയുന്ന ഒരു 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്തില്ല, നമ്മളിവിടെ 3 ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ ലോഗ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എന്നാണ് നോക്കുക. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ y എന്നെടുക്കുക. സോ y = കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുന്നു.
So log apply cheythu kaynal left side endana y aanu adine log eduthu kaynal log y ennu kittum right side nammal endu cheyunu log eduthu kaynal log of aa function adu pole cos x into cos 2x into cos 3x ennu varum appo left side log y adu pole ini nammal log inde nammal padicha oru property ivda apply aanu adha ivda log inde agathu vannikka cos x cos 2x into cos 3x ennaanu अब आदि फंगशन एक्स इत वई इतड आस एक्स इंटू सोरी लोग एक्स इंटू वई इंटू इसड अब लोग एक्स इंटू वई वैचा लोग एक्स प्लस लोग वई आना ना पढ़ु लोग एक्स इंटू वई वैचा लोग एक्स प्लस लोग वई आवड़े एंत रही मूं फंगशन सो लास्ट और टेम कूड़ा अधिकं वरू सो अब लोग एक्स इंटू वई इंटू इसडन वैचा लोग एक्स प्लस लोग वई प्लस लोग इसड अब आूल इवे अप्लाई ना फंशन इन मार्ग ई रईट सैड मेद लोग कोस एक्स प्लस लोग कोस टू एक्स प्लस लोग कोस त्री एक्स सो एंतु आ प्रोपर्टी अप्लाई क्वस्टन नामी अब इन नो डक्ट डिफरेंशिएट अब लेफ्ट साइड लोग वई आो एंतु ईर फंशन नत् रेस्पेक्ट टू एक्स डिफरेंशिएट अब लोग वई डेरिवेटीव एचाल वण बई वई आदा लोग एक्स आने डेरिवेटीव वण बई एक्स सो लोग वई डेरिवेटीव वण बई वई कम तीर्नी वई डेरिवेटीव डी वै बै डी एक्स मल्टिप्लाई कम वित् रेस्पेक्ट टू एक्सल अब वई डेरिवेटीव डी वै बै डी एक्स अदेद मल्टिप्लाई इन रईट सैड नोक ई ओर टेमिटे डेरिवेटीव फस्ट टेम लोग कोस एक्स अब आदि फंगशन लोग एक्स अब लोग एक्सी डेरिवेटीव वण बई एक्स सो एंवे आदमें वण बई एक्सी पकर ई ब्राट कोस एक्स अब लोग कोस एक्सी डेरिवेटीव वण बई कोस एक्स इंटू इन को फंगशन कोस एक्स सो कोस एक्सी डेरिवेटीव मल्टिप्लाई कोस एक्सी डेरिवेटीव माइनस साइन एक्स मल्टिप्लाई नडुक्कु प्लस अदुपोले वीण्डुम അടുത്ത ടേം നോക്കുകയാണെങ്കിൽ ലോഗ് കോസ് 2x ആണ് സോ വീണ്ടും എന്ത് ചെയ്യാ ഇവിടെയും ലോഗ് x ന്റെ ഡെറിവേറ്റീവ് 1 x ആയതുകൊണ്ട് ലോഗ് കോസ് 2x ന്റെ ഡെറിവേറ്റീവ് 1 കോസ് 2x എന്ന് വരും അവിടെ x ന്റെ സ്ഥാനത്ത് കോസ് 2x എന്ന് കൊടുത്തു ഇനി എന്ത് ചെയ്യണം ഈ അകത്തുള്ള കോസ് 2x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കോ ഫംഗ്ഷൻ ആയതുകൊണ്ട് സോ കോസ് x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അത് മൈനസ് sin x ആണ് सो ई कोसी कोस फंगशन डेरिवेटीव माइनस साइन 2x तीर्न वीर 2x कूड़ो सो ए वी 2x डेरिवेटीव कूड़को इन मल्टिप्लाई अब 2x डेरिवेटीव नमुक 2 कम 2x 2 कॉन्स्टेंट इंटू x डेरिवेटीव 1 कम सो अब 2x डेरिवेटीव 2 को मल्टिप्लाई अब लास्ट टेम नोक लोग कोस 3x വീണ്ടും ആദ്യമേ ലോഗ് x ന്റെ ഡെറിവേറ്റീവ് 1 x ആയതുകൊണ്ട് ലോഗ് cos 3x ന്റെ ഡെറിവേറ്റീവ് 1 cos 3x ഇനി കോ ഫംഗ്ഷൻ ആയിട്ടുള്ള cos 3x ന്റെ ഡെറിവേറ്റീവ് cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x എന്ന് വരും മൈനസ് sin 3x എന്ന് വരും തീർന്നില്ല വീണ്ടും 3x ന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇത്രയേ ഉള്ളൂ ആദ്യ സ്റ്റെപ്പ് ഇനി ലെഫ്റ്റ് സൈഡ് ഇവിടെ 1 / y / dy / dx ആണ് ഈക്വൽ ടു ഇവിടെ നോക്കുകണ ആദ്യ ടേം മേലെ സൈനും താഴെ കോസും ഉണ്ട് sin by cos tan x ആണ് നെഗറ്റീവ് അതുപോലെ വീണ്ടും ഇവിടെ നോക്കുകാണെങ്കിൽ sin 2x / cos 2x വീണ്ടും sin / cos ആയതുകൊണ്ട് അത് tan 2x എന്ന് എഴുതാൻ പറ്റും ഇവിടെ ഇൻടു ഈ ഒരു 2 ആദ്യമേ കൊടുത്തു വീണ്ടും ഈ മൈനസും ഈ 3 ഉം ആദ്യം ഉണ്ട് മൈനസ് 3 ഇൻടു ഇവിടെയും sin x / cos x ആണ് സോ sin / cos tan ആയതുകൊണ്ട് tan 3x എന്ന് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ വേണ്ടത് dy / dx ആണ് ഇവിടെ ഉള്ള എന്ത് ചെയ്യാ ഈ 1 / y ഇങ്ങ ഇപ്രം കൊണ്ടുവന്നാൽ ഇൻടു y എന്നാവും സോ ഇൻടു ആ y യുടെ വാല്യൂ കൊടുത്തേക്കാണ് y യുടെ വാല്യൂ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് cos x / cos 2x / cos 3x ആണ് ആ വാല്യൂ കൊടുത്തു ബാക്കി ഈ ടേം ഇത്രയും അതുപോലെ കൊടുത്തേക്കാണ് അവിടെ ചെയ്ത കാര്യം എല്ലാ ടേം എന്ത് ചെയ്തു ഒരു നെഗറ്റീവ് കോമൺ എടുത്തു പുറത്തു വെച്ചു അപ്പോൾ ബാക്കി അകത്തെല്ലാം പ്ലസ് വരും ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അടുത്തടി ചെയ്യാ മൂന്നാമത്തെ ചോദ്യമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് log x ദ ഹോൾ റൈസ് ടു cos x എന്നാണ് ചോദ്യം അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് സോ ആദ്യമേ ചെയ്യുന്ന കാര്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ y എന്നെടുക്കുകയാണ് y എന്നെടുത്തു കഴിഞ്ഞാൽ y log x ദ ഹോൾ റൈസ് ടു cos x എന്ന് കിട്ടും സോ ഇനി എന്ത് ചെയ്യുന്നു രണ്ട് സൈഡിലും log അപ്ലൈ ചെയ്യുന്നു log അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് വൈ ആണ് അപ്പോൾ വൈക്ക് ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് വൈ എന്ന് കിട്ടും ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഫംഗ്ഷനെ ലോഗ് എടുക്കുകയാണെങ്കിൽ ലോഗ് ഓഫ് ഈ ഫംഗ്ഷൻ അതുപോലെ സോ ലോഗ് ഓഫ് ലോഗ് എക്സ് ഇൻ ദ ഹോൾ റേസ് ടു കോസ് എക്സ് എന്ന് കിട്ടും അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലോഗ് വൈ ആണുള്ളത് അത് അതുപോലെ തന്നെ എഴുതുക ഇനി ഈ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലോഗ് ഓഫ് ലോഗ് എക്സ് ഇൻ ദ ഹോൾ റേസ് ടു കോസ് എക്സ് ആണ് അതായത് ഇത്രയും ഫംഗ്ഷൻ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു എൻ ഫോമാണ് ഇല്ലയോ ലോഗ് എക്സ് റേസ് ടു എൻ ഫോമിലാണ് ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ കിടക്കുക അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ലോഗ് എക്സ് റേസ് ടു എന്നിനെ നമുക്ക് എൻ ലോഗ് എക്സ് എന്നായിരിക്കും എഴുതുക അത് പവറുള്ള ഈ ഒരു എൻ അല്ലെങ്കിൽ ആദ്യമേ വരും സോ അതെങ്ങനെ മാറും കോസ് എക്സ് ഇൻറ്റു ലോഗ് ലോഗ് എക്സ് എന്ന് മാറ്റി എഴുതാൻ പറ്റും ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറുന്നു ലോഗ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ലോഗ് ലോഗ് എക്സ് എന്ന് മാറി ഇനി നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ലോഗ് വൈ ആണ് ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും ഈക്വൽ ടു റൈറ്റ് സൈഡുള്ളത് ഇവിടെ രണ്ട് ഫംഗ്ഷൻ വരുന്നു അതായത് കോസ് എക്സും ഉണ്ട് അതുപോലെ ലോഗ് ലോഗ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് സോ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മളവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ് വരിക ഇവിടെ ആദ്യത്തെ ഫംഗ്ഷനെ നമ്മൾ കോസ് എക്സ് എന്നും രണ്ടാമത്തെ ഫംഗ്ഷനെ ലോഗ് ലോഗ് എക്സ് എന്നും എടുത്തിട്ട് എന്ത് ചെയ്യുന്നു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ലോഗ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് ലോഗ് എക്സ് നടുക്ക് പ്ലസ് ആണ് ഇനി വീണ്ടും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷനാണ് ലോഗ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അതാണ് ആദ്യത്തെ ഫംഗ്ഷനായിട്ടുള്ള കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇനി നമ്മൾ കണ്ട ആദ്യത്തെ കോസ് എക്സ് അതുപോലെ തന്നെ എഴുതി ഇനി വേണ്ടത് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് ലോഗ് എക്സ് ആണ് അപ്പോൾ ലോഗ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ലോഗ് ആയതുകൊണ്ട് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അത് വൺ ബൈ എക്സ് ആണ് ഇവിടെ വൺ ബൈ എക്സ് എന്ന് വരും ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തുള്ളത് ലോഗ് എക്സ് ആയതുകൊണ്ട് അത് അതുപോലെ കൊടുത്തു അവിടെ തീർന്നിട്ടില്ല രണ്ടാമത് കോ ഫംഗ്ഷനായിട്ട് വീണ്ടും ഒരു ലോഗ് എക്സ് ഉണ്ട് സോ ഈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് വൺ ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞു വീണ്ടും നടക്ക് പ്ലസ് ലോഗ് ലോഗ് എക്സ് അതുപോലെ ഇത് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആണ് അതായത് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് വാല്യൂ കൊടുത്തു ഇനി ഒന്ന് മാറ്റി ഒന്ന് എഴുതുകയാണെങ്കിൽ മേളിൽ കോസ് എക്സും താഴെയുള്ളത് എക്സ് ലോഗ് എക്സ് ആണ് സോ അത് ഒരുമിച്ച് എഴുതി നടുക്കുള്ള ഈ ഒരു മൈനസ് ഇവിടെ കൊടുത്താൽ മൈനസ് എന്ന് വരും വീണ്ടും വരിക സൈൻ എക്സ് ഇൻറ്റു ലോഗ് ലോഗ് എക്സ് ആണ് ഒന്നുകൂടെ മാറ്റി എഴുതി അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് വേണ്ടത് അവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് മാത്രം മതി സോ എന്ത് ചെയ്യുക ഇവിടെയുള്ള വൺ ബൈ വൈ അപ്പുറം കൊണ്ടുപോയാൽ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു വൈ എന്ന് വരും അവിടെ വൈക്ക് വാല്യൂ കൊടുത്തേക്കുകയാണ് വൈയുടെ വാല്യൂ നമ്മളെടുത്തത് ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു കോസ് എക്സ് എന്നാണ് അവിടെ വൈയുടെ വാല്യൂ കൊടുത്തു അപ്പോൾ ബാക്കിയുള്ള ഈ വാല്യൂ അതേപോലെ എഴുതുക കോസ് എക്സ് ബൈ എക്സ് ലോഗ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ലോഗ് എക്സ് അതുപോലെ എഴുതിയേക്കാണ് ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്